സംസ്ഥാന സർക്കാരിന്റെ ഭൂപതിവ് നിയമ ഭേദഗതി 2023 സമ്പൂർണ്ണ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുമോ? 1964 ചട്ടത്തിലെ പിഴവുകൾ ആവർത്തിക്കുമോ? പുതിയ നിയമം പൗരാവകാശം സംരക്ഷിക്കുന്നതാകുമോ? ഇടുക്കി വിഷൻ പൊതുജനാഭിപ്രായം തേടുന്നു. കാഞ്ചിയാർ ബ്യൂറോയുടെ റിപ്പോർട്ട്. കേരള സർക്കാർ 2023 ഭൂനിയമ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ കർഷകരുടെ മനസ്സിൽ വലിയ ആശങ്കകളാണ്. ഭൂനിയമ ഭേദഗതി നിയമമായി മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? കർഷകർ തന്നെ പറയുന്നു. കൃഷിക്കാർക്ക്, ചെറുകിട കൃഷിക്കാർക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നതിനോ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ പണിയുന്നതിനോ പറ പൊട്ടിക്കുന്നതിനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് കൃഷിക്കാർക്ക് ഭൂമിയിൽ അവൻ്റെ പൂർണ്ണമായ ഒരു അവകാശം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം. പത്തിയിലുള്ളവർക്ക് പട്ടയം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അതിൽ 3 ഏനെ തീരെ ഒഴിവാക്കിയിരിക്കുകയാണ്. 7 ഏനുള്ളവർക്കും വളരെ അപൂർവമായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുവരെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കർഷകർക്ക് അനുകൂലമായ രീതിയിലുള്ള നിയമങ്ങളാണ് വേണ്ടത്. നമ്മൾ വെച്ച് വളർത്തുന്ന ഓരോ മരങ്ങളും മുറിക്കുന്നതിനുള്ള അനുവാദം നമ്മൾ പുതിയ പട്ടയം കൊടുക്കുന്നതിനുണ്ടാകണം. ആ പുതിയ പട്ടയം കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വക്കുറവുകൊണ്ട് പലപ്പോഴും പട്ടയം നീണ്ടു നീണ്ടു പോകും. പ്രകസനം എന്ന കണക്ക് പട്ടയമേളങ്ങൾ വെച്ച് 4-5 പേർ കൊടുക്കുകയും ബാക്കിയുള്ളവർ പട്ടയം കിട്ടാതെ അവശേഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ സ്ഥിതി മാറി എല്ലാവർക്കും പട്ടയമില്ലാത്ത എല്ലാ ഭൂമിക്കും പട്ടയം നൽകുന്നതിനുള്ള ഒരു തീരുമാനമായിരിക്കണം സർക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രം ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരെ ഒക്കെ ഒരു ഗുണമുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നൊരു വീട് വയ്ക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്ത് മാത്രമുള്ളൂ. ഇടുക്കി ജില്ലയിലെ കർഷകരുടെ വികസനവും അല്ലെങ്കിൽ പുരോഗതിയും പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ജില്ലയെ സംബന്ധിച്ച് വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ഈ പട്ടയ നടപടി കൃഷിക്കാർക്കും ഇവിടെ വ്യവസായങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കും ഈ നടപടികൾ സ്വീകരിക്കാനായിട്ട്. അല്ലെങ്കിൽ കൃഷിക്കാരനോട് ചെയ്ത ദ്രോഹമായി 10, 50, 60, 70, 80, 90, 100 വർഷങ്ങളായ ഭൂമികൾക്ക് ഇന്ന് കൈവശരേഖ പോലും ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു. അത് നിയമത്തിൻ്റെ കുഴപ്പമാണ്. ആ നിയമങ്ങളെ മാറ്റിമറിക്കണം. ആ നിയമം മാറിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അവൻ്റെ ആവശ്യങ്ങൾ നടത്താൻ പറ്റുകയുള്ളൂ. ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ സ്വയം തൊഴിലിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ കാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയില്ല. എല്ലാം നിയമങ്ങൾ ഈ പറയുന്ന നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഇവിടുത്തെ ഭൂമിയുടെ ക്രയവിക്രയ സാന്ദ്രയും ഈ ഭൂമിയിൽ നമുക്ക് ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് അങ്ങനെയുള്ള പട്ടയങ്ങൾ, ആ ഉപാധി രഹിതമായ പട്ടയമാണ് ഇവിടെ കൊടുക്കേണ്ടത്. സർക്കാർ ഭൂനിയമ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ കർഷകരുടെ മനസ്സിലെ ആശങ്കകൾ ചെറുതല്ല. ഉപാധിരഹിതമായ പട്ടയം തന്നെയാണ് ഇവരുടെ ആവശ്യം. കൃഷിക്കും വീടിനും മാത്രം അനുമതി പോരാ, വ്യവസായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും അനുമതി ഉണ്ടാവണം. സ്വന്തം ആവശ്യത്തിന് മരം മുറിക്കുന്നതിനും പാറ പൊട്ടിക്കുന്നതിനും നിയമ ഭേദഗതി ഉണ്ടാവണം. സർക്കാർ ഇതെല്ലാം പരിഹരിക്കുമെന്ന് തന്നെയാണ് കർഷകരുടെ വിശ്വാസം. കെ ജയകുമാർ, ഇടുക്കി വിഷൻ, കാഞ്ചിയ. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം, ചേറ്റുകുഴി, ചെമ്മണ്ണാർ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.